പാക്കിംഗ് എഫിഷ്യൻസി ഇൻ ക്രിസ്റ്റൽസ് എന്ന ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു ക്രിസ്റ്റലിലെ പാർട്ടിക്കിൾസ് അയോൺസ് ആവാം, ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് വ്യത്യസ്ത തരത്തിലാണ് പാക്കിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലാണ് അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചതാണ് AAA ടൈപ്പ്, ABC ടൈപ്പ്, ABAB ടൈപ്പ്. അങ്ങനെ വ്യത്യസ്ത തരത്തിൽ പാർട്ടിക്കിൾസ് ത്രീ ഡയമെൻഷനലായിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴാണ് ക്രിസ്റ്റൽ ഉണ്ടാവുന്നത്. ഇങ്ങനെ ത്രീ ഡയമെൻഷനലായിട്ട് പാക്കിംഗ് നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് സ്ഫിയേഴ്സ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത്, അതിനിടയിൽ വാക്കൻ സ്പേസ്, ഫ്രീ സ്പേസ് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ വാക്കൻ സ്പേസ് അല്ലെങ്കിൽ ഫ്രീ സ്പേസിനെയാണ് നമ്മൾ വോയിഡ്സ് എന്ന് പറയുന്നത്. ഇതും മുമ്പ് നമ്മൾ ചർച്ച ചെയ്താണ് വോയിഡ്സിനെ പരിചയപ്പെട്ടതാണ്. വോയിഡ്സ് രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേത് ടെട്രാഹെഡ്രൽ വോയിഡ്സും രണ്ടാമത്തേത് ഒക്ടാഹെഡ്രൽ വോയിഡ്സും ആണ്. അപ്പോൾ ഇങ്ങനെ വോയിഡ്സിൻ്റെ പേര് വരാനുള്ള കാരണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടെട്രാഹെഡ്രൽ ഷേപ്പിലാണ് അതിൻ്റെ ആ സ്ഫിയറിൻ്റെ സെൻറ്ററുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടെട്രാഹെഡ്രൽ വോയിഡിൽ ടെട്രാഹെഡ്രൽ ഷേപ്പും ഒക്ടാഹെഡ്രൽ വോയിഡിൽ ഒക്ടാഹെഡ്രൽ ഷേപ്പും ഒക്കെയാണ് വരുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വോയിഡ്സാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി? ദി പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദി പാർട്ടിക്കിൾ ഈസ് കോൾഡ് പാക്കിംഗ് എഫിഷ്യൻസി. ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ഭാഗം, എത്ര പെർസെൻറ്റേജ്, എത്ര ശതമാനം, ടോട്ടലിൻ്റെ എത്ര ശതമാനം പാർട്ടിക്കിൾ കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാണിക്കുന്ന പെർസെൻറ്റേജിനെയാണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. പാക്കിംഗ് എഫിഷ്യൻസി പറയുമ്പോൾ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും ഓരോ യൂണിറ്റ് സെല്ലിൻ്റെയും പാക്കിംഗ് എഫിഷ്യൻസി വ്യത്യസ്തമാണ്. മൂന്ന് ടൈപ്പ് യൂണിറ്റ് സെല്ലിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസിയാണ്. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ല് നമുക്കറിയാം, നാല് സ്ഫിയറുകൾ, നാല് കോർണറുകളിലായിട്ട്, യൂണിറ്റ് സെല്ലിൻ്റെ നാല് കോർണറുകളിലായിട്ട് നാല് സ്ഫിയറുകളാണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ നാല് സ്ഫിയറുകളുടെ പ്രത്യേകത, ഈ നാലും പരസ്പരം ടച്ച് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഈ സ്ഫിയറുകൾ തമ്മിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആറ്റംസോ മോളിക്യൂൾസ് അയോൺസോ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദ പാർട്ടിക്കിൾസിനെ പെർഫെക്റ്റ് സ്ഫെറിക്കൽ ഷേപ്പ്. അങ്ങനെയുള്ള ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ദറ്റ് ഈസ് ഈക്വൽ ടു വൺ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റം ഈക്വൽ ടു വൺ ആണ്. നമ്മൾ മുമ്പ് പഠിച്ചൊരു കാര്യമാണ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ. അതിൽ ഓരോ യൂണിറ്റ് സെല്ലും ഓരോ സ്ഫിയറും നമ്മൾ, ഓരോ പാർട്ടിക്കിൾസും ഓരോ ആറ്റംസും സ്ഫിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നോക്കുക, നമ്മൾ നാല് സ്ഫിയറും കൂടിയും ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. ആ ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ ഒരു സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ വാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. വോളിയം ഓഫ് വൺ ആറ്റം ഓർ വൺ സ്ഫിയർ വിൽ ബി ഈക്വൽ ടു 4/3 πr³. നമുക്കറിയാം ഒരു സ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷനാണ് 4/3 πr³. ഇതിൽ എ എന്നുള്ളത് നമ്മൾ യൂണിറ്റ് സെല്ലിലെ എഡ്ജ് ലെങ്ത്ത്, യൂണിറ്റ് സെല്ലിൻ്റെ ഒരു എഡ്ജിൻ്റെ ലെങ്ത്താണ് എ ആയിട്ടെടുത്തിട്ടുള്ളത്. ആർ എന്നുള്ളത് റേഡിയസ് ആണ്, റേഡിയസ് ഓഫ് ദി സ്ഫിയർ, സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. ഈ സ്ഫിയറുകളുടെ പ്രത്യേകത, ഈ സ്ഫിയറുകൾ പരസ്പരം ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. സ്ഫിയറുകൾ പരസ്പരം ടച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എ എന്നുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് 2r ആക്കി എടുക്കാം, അല്ലെങ്കിൽ രണ്ട് റേഡിയസുകൾ കൂടുമ്പോഴാണ് ഒരു എഡ്ജ് ലെങ്ത് കിട്ടുക. ഇപ്പോൾ റേഡിയസിൻ്റെ ഇരട്ടി ആയിരിക്കും എഡ്ജ് ലെങ്ത്. തന്നടുത്തത് വോളിയം ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ. ആ ക്യൂബിക് യൂണിറ്റ് സെല്ല്, ഇവിടെ ക്യൂബാണ്, ക്യൂബിൻ്റെ ഒരു എഡ്ജിൻ്റെ ലെങ്ത് എ ആകുമ്പോൾ അതിന് വോളിയം ദറ്റ് വിൽ ബി ഈക്വൽ ടു എ ക്യൂബ്. എ ഈസ് ഈക്വൽ ടു 2r ആണ്, ദെൻ എ ക്യൂബ് ഈസ് ഈക്വൽ ടു 2r റൈസ് ടു
3. That is equal to 8 R cube എന്ന് നമുക്ക് അതിൻ്റെ വോളിയം ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം 8 R³ എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ രണ്ട് കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. വോളിയം ഓഫ് യൂണിറ്റ് സെല്ല് കിട്ടി, വൺ ആറ്റം കിട്ടിയിട്ടുണ്ട്, വോളിയം ഓഫ് യൂണിറ്റ് സെല്ലും കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ദി വോളിയം ഓഫ് ദി വൺ ആറ്റം ഓർ വൺ സ്ഫിയർ, വോളിയം ഓഫ് വൺ ആറ്റം ഓർ വൺ സ്ഫിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ, അല്ലെങ്കിൽ വോളിയം ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ ഇൻറ്റു 100. അതാണ് പാക്കിംഗ് എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ. ഞാൻ നമുക്കറിയാം വോളിയം ഓഫ് വൺ ആറ്റം അല്ലെങ്കിൽ വൺ സ്ഫിയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ആർ, 4/3 പൈ ആർ ക്യൂബ്. അപ്പോൾ വോളിയം ഓഫ് വൺ ആറ്റം എന്നുള്ളിടത്ത് നമുക്ക് 4/3 പൈ ആർ ക്യൂബ് എന്ന് കൊടുക്കാം. വോളിയം ഓഫ് ക്യൂബിക് യൂണിറ്റ് സെല്ല് ഇൻ ടേംസ് ഓഫ് ആർ കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 R³. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്നുള്ളത് മാറ്റി അവിടെ 8 R³ എന്ന് കൊടുക്കാം ഇൻറ്റു 100. അതാണ് പാക്കിംഗ് എഫിഷ്യൻസി. നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ R³ ക്യാൻസൽ ചെയ്യും, 4 ഉം 8 ഉം നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 5/6 × 100 എന്നുള്ള ആണ് കിട്ടുക. പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണ്, ഡിവൈഡഡ് ബൈ 6 × 100 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 52.36% എന്ന ആൻസർ കിട്ടും. അങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 52.4% ആയിരിക്കും പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. അപ്പോൾ അതിൻ്റെ ബാക്കി 52.4% അതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി ആണെങ്കിൽ ഈ 52.4% ആണ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക യൂണിറ്റ് സെല്ല്, ബാക്കി റിമൈനിങ് പാർട്ട് അതായത് 47.6% വോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ വാക്കൻ്റ് സ്പേസ് ആയിരിക്കും സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവുക. രണ്ടാമത് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി, പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ നമുക്കറിയാം കോർണറുകളിൽ ക്യൂബിക് ക്യൂബിൻ്റെ 4 കോർണറുകളിൽ പാർട്ടിക്കിൾ ഉണ്ടാവും, മുകളിലെ 4 കോർണറും താഴെ 4 കോർണറും, അപ്പോൾ മൊത്തം 8 കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതിൻ്റെ പുറമെ 6 ഫേസ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ FCC ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ 4 എന്നുള്ളത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്താണ് നമുക്ക് അറിയുന്നതാണ്. ഒക്കെ നമ്മൾ ഈ ഒരു തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്, നമ്മൾ പറഞ്ഞ HCP അല്ലെങ്കിൽ CCP അറേഞ്ച്മെൻറ്റാണ് നമ്മൾ 3D പാക്കിംഗ് പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. നമ്മൾ ഒരു ഫേസാണ്, ദ പാർട്ടിക്കിൾസ് ആർ ടച്ചിങ് വൺ അനദർ അലോങ് ദി ഫേസ്. ഒരു ഫേസിലെ പാർട്ടിക്കിൾസ്, ഏതെങ്കിലും ഒരു ഫേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പാർട്ടിക്കിൾസ് ഒക്കെ പരസ്പരം ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. A, B, C, D എന്ന 4 ഫേസിൻ്റെ 4 ഭാഗത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജ് ലെങ്ത് A ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ സ്ഫിയറിൻ്റെ റേഡിയസ് R ആണ്, സ്ഫിയറിൻ്റെ റേഡിയസ് R ഉം എഡ്ജ് ലെങ്ത് A യുമാണ്. നോക്കാം, നമ്മൾ ഇവിടെ ആ ഡയഗണൽ ഫേസ് ഡയഗണൽ AC അതിനെ നമ്മൾ B കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദൻ AC ഈക്വൾ ടു B, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 R. ഇവിടെ 2 പിന്നെ ഒരു ഡയമീറ്ററും 2 റേഡിയസും, അങ്ങനെയാണ് B ഈസ് ഈക്വൽ ടു 4 R എന്ന് വരുന്നത്. നമ്മളിവിടെ എഡ്ജ് ലെങ്ത് A കാൽക്കുലേറ്റ് ചെയ്യാണ് ബൈ അപ്ലൈയിങ് പൈതഗോറസ് തിയറം. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ റെക്റ്റാങ്കിളാണ്, A, B, C എന്നുള്ളത് ഒരു റെക്റ്റാങ്കിളാണ്. അതിൽ AC ഡയഗണലാണ്, BC A ആണ്, അതേപോലെ AB A ആണ്. നമുക്ക് പൈതഗോറസ് തിയറം പ്രകാരം ട്രയാങ്കിൾ ABC AC² = BC² + AB² എന്ന് കൊടുക്കാം.
ഇവിടെ എ സി ഇ ആണ് നമ്മൾ ബി എന്ന് കൊടുത്തത്. അപ്പോൾ നമുക്ക് എ സി സ്ക്വയർ എന്നുള്ളതിന് പകരം അവിടെ ബി സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി എ ആണ് എ സ്ക്വയർ, എ ബി എ ആണ് എ സ്ക്വയർ, ആൻഡ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ നമുക്ക് അതിനെ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു എ സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡയഗണലിൻ്റെ സ്ക്വയർ that is b square is equal to 2a square, then therefore b equal to root 2a, b equal to 4r nu nammal first line le kandathirunde. appo namak endu kodukkan pattum root 2a is equal to 4r nu namak kodukkan pattum. ini idil ninnu namak a ida value allengil what is a, then a equal to 4 by root 2 ആർ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. എ ഈസ് ഈക്വൽ ടു ഫോർ ആർ ഡിവൈഡ് ബൈ റൂട്ട് ടു. അപ്പോൾ ഇതിൽ എഡ്ജ് ലെങ്ത്തും റേഡിയസും നമ്മളെ റിലേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അത് സിമ്പിൾ ക്യൂബിക് ആണെങ്കിലും ഫേസ് സെൻറ്റേഡ് ആണെങ്കിലും ബോഡി സെൻറ്റേഡ് ആണെങ്കിലും എഡ്ജ് ലെങ്ത്തും റേഡിയസും തമ്മിലുള്ള റിലേഷൻ എ ഈക്വൽ ടു ടു റൂട്ട് ടു ആർ എന്നാണ്. എ ഈസ് ഈക്വൽ ടു 2 root 2 r. ഫോറിനെ റൂട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ഈസ് ഈക്വൽ ടു ടു റൂട്ട് ടു ആർ എന്ന് കിട്ടും. ദെൻ നമുക്കറിയാം വോളിയം ഓഫ് ദി ക്യൂബിക് യൂണിറ്റ് സെൽ ഈക്വൽ ടു എ ക്യൂബ്. ക്യൂബാണ് യൂണിറ്റ് സെല്ല്, അതുകൊണ്ട് അതിൻ്റെ വോളിയം എ ക്യൂബാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ചെയ്തത് തന്നെയാണ്. ദെൻ എ ക്യൂബ് ഈസ് എ ഈസ് ഈക്വൽ ടു ടു റൂട്ട് ടു ആർ ആണെങ്കിൽ എ ക്യൂബ് ഈസ് ഈക്വൽ ടു ടു റൂട്ട് ടു ആർ ദി പവർ 3 എന്നുള്ള അത് കിട്ടും. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ ഇൻ ടേംസ് ഓഫ് ആർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ടു റൂട്ട് ടു ആർ ദി ഹോൾ റൈസ് ടു 3. ഇനി ഇവിടെ നമുക്ക് കിട്ടുന്നത് വോളിയം ഓഫ് സ്ഫിയർ ആണ്. ആ വോളിയം ഓഫ് സ്ഫിയർ എടുക്കുന്ന സമയത്ത് ഇവിടെ 4 സ്ഫിയേഴ്സ് ഉണ്ട്. എത്ര സ്ഫിയർ വോളിയം ഒക്യുപ്പ് ചെയ്യുന്നുണ്ട് നിലയിൽ നമുക്ക് 4 സ്ഫിയേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ്സ് എല്ലാം നമ്മൾ മുമ്പ് പരിചയപ്പെട്ടതാണ്. ദെൻ വോളിയം ഓഫ് ദി 4 സ്ഫിയേഴ്സ് ഈക്വൽ ടു 4 × 4/3 πr³. ഇവിടെ 4/3 πr³ ഒരു സ്ഫിയറിൻ്റെ വോളിയം, അതിനെ 4 സ്ഫിയേഴ്സ് ഉള്ളതുകൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു തന്നിരിക്കൽ ടു 16/3 πr³ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കിട്ടിയത്. ഒന്ന് വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻ ടേംസ് ഓഫ് ആർ, വോളിയം ഓഫ് സ്ഫിയേഴ്സ് ഒക്യുപ്പൈഡ് ദറ്റ് ഈസ് 4 സ്ഫിയേഴ്സ് ഒക്യുപ്പൈഡ് ദറ്റ് ഈസ് ഈക്വൽ ടു 16/3 πr³ എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ രണ്ട് വാല്യൂ വെച്ച് പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ പരിചയപ്പെട്ടാണ് നമുക്കറിയാം ഇക്വേഷൻ പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു വോളിയം ഒക്യുപ്പൈഡ് ബൈ 4 സ്ഫിയേഴ്സ് ഇൻ ദി യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി ക്യൂബിക് യൂണിറ്റ് സെൽ ഇൻ ടു 100 എന്നുള്ളതാണ് പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വോളിയം ഒക്യുപ്പൈഡ് ബൈ 4 സ്ഫിയേഴ്സ്. അത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് വോളിയം ഓഫ് 4 സ്ഫിയേഴ്സ് ദറ്റ് ഈസ് ഈക്വൽ ടു 16/3 πr³ എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് വോളിയം ഒക്യുപ്പൈഡ് ബൈ ദി 4 സ്ഫിയേഴ്സ് എന്നുള്ള ഭാഗത്ത് 16/3 πr³ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ദറ്റ് ഈസ് 2√2r³ 2√2r ദി ഹോൾ റൈസ് ടു 3 എന്ന് കൊടുക്കാം. അതിന് നമുക്ക് ഇൻറ്റു 100 അതാണ് പാക്കിംഗ് എഫിഷ്യൻസി. അതിൽ 2√2r³ എന്നുള്ളതിനെ നമുക്ക് 16√2r³ എന്ന് എഴുതാം. അപ്പോൾ അതിനെ നമ്മൾ ചുരുക്കുന്ന സമയത്ത് പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൾ ടു 16/3 πr³ ഡിവൈഡഡ് ബൈ 2√2r³ ഇൻറ്റു 100 എന്നുള്ളതിന് താഴെ നമുക്ക് 16√2r³ എന്ന് ചുരുക്കി എഴുതാം. നമ്മളതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മൾ ആർ ക്യൂബും ക്യാൻസൽ ചെയ്ത് പോകും, പൈയുടെ വാല്യൂ കൊടുക്കുക, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ആൻസർ 74% എന്ന് കിട്ടും. അതായത് ഒരു എച്ച് സി പി അല്ലെങ്കിൽ സി സി പിയിലെ ക്ലോസ് പാക്കിങ്ങിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി 74% ആണ്. അല്ലെങ്കിൽ അതിൻ്റെ വോയിഡ് വാക്കൻ സ്പേസ് 26% ആണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അടുത്തത് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി ഇൻ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഇവ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് പാക്കിംഗ് എഫിഷ്യൻസി പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ആറും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പിന്നെ എ ഒരു ക്യൂബ് യൂണിറ്റ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, ക്യൂബ് തന്നെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആ ക്യൂബിൻ്റെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്നുള്ള സ്ഫിയറാണ് എടുത്ത് ഒരു ക്യൂബാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 8 കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട്, സെൻറ്ററിലും ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് ഡയഗണൽസ് ഇവിടെ എടുക്കുന്നുണ്ട്. ഒന്ന് ബോഡി ഡയഗണൽ. ബോഡി ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് കോർണറുകളിൽ തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ഡയഗണലിനെയാണ് ബോഡി ഡയഗണൽ എന്ന് പറയുന്നത്. ഇവിടെ എയിൽ നിന്നും എഫിലേക്കുള്ളതാണ് ബോഡി ഡയഗണൽ. അതോടൊപ്പം തന്നെ മഞ്ഞ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ബോഡി ഡയഗണൽ, ഒരു കോർണറിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലേക്ക്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ എഡ്ജ് ലെങ്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഡ്ജ് ലെങ്ത് ഈസ് ടേക്കൺ ആസ് എ. അതോടൊപ്പം തന്നെ ബോഡി ഡയഗണലിന് പുറമെ ഒരു ഡയഗണലും കൂടി ഇതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതാണ് ഫേസ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഒരു ഫേസിൻ്റെ രണ്ട് ഫേസിലുള്ള രണ്ട് ഓപ്പോസിറ്റ് കോർണറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫേസ് ഡയഗണൽ. നമുക്ക് കൂടുതൽ പറയാം. ഇവിടെ ഈ ബോഡി ഡയഗണൽ എപ്പോഴും എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ 4R. കാരണം ബോഡിയുടെ സെൻറ്ററിലാണ് ഒരു പാർട്ടിക്കിൾ ഉള്ളത്, പിന്നെ രണ്ട് കോർണറിലുള്ളവർ അത് തമ്മിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ബോഡി ഡയഗണലിനെ സി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഫേസ് ഡയഗണലാണ് പച്ച നിറത്തിൽ താഴെ കാണിച്ചിട്ടുള്ളത്, FD അതാണ് ഫേസ് ഡയഗണൽ. അപ്പോൾ AF എന്നുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു സി, ദാറ്റ് ഈസ് ഈക്വൽ 4R, അത് ബോഡി ഡയഗണലാണ്. ഇ എഫ് ഡി എന്നുള്ളത് ഫേസ് ഡയഗണലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് സി എന്നുള്ളത് ബോഡി ഡയഗണലും ഫേസ് ഡയഗണലിലെ ബി എന്നും വെച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യൂസിങ് ദീസ് വാല്യൂ വി ക്യാൻ കാൽക്കുലേറ്റ് എ. നമ്മൾ എ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ട്രയാങ്കിൾ ഇ എഫ് ഡി, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ട്രയാങ്കിൾ ഇ എഫ് ഡി ഒരു ഫേസിലുള്ള ട്രയാങ്കിളാണ്. അവിടെ പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ ബി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നമുക്കറിയാം എഫ് ഡി ഡയഗണൽ ഈസ് ഈക്വൾ ടു അല്ലെങ്കിൽ ഈക്വൾ ടു ഇ എഫ് സ്ക്വയർ പ്ലസ് ഇ ഡി സ്ക്വയർ. അപ്പോൾ നമുക്കതിനെ എഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡി ഈസ് ഈക്വൽ ടു ബി ആണ്. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 2A² ദെൻ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2A² എന്ന് നമുക്ക് കിട്ടും. ദെൻ നമുക്ക് ബി ഈസ് ഈക്വൽ ടു √2A എന്നും കിട്ടും. അപ്പം നമുക്ക് ബി കിട്ടി ഇൻ ടേംസ് ഓഫ് എ, ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു √2A എന്ന് കിട്ടി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ AFD, അതായത് ബോഡി ഡയഗണലിൽ ഉൾപ്പെടുന്ന ട്രയാങ്കിളാണ്. അതിൽ പൈതഗോറസ് തിയറം പ്രകാരം AF² ഈസ് ഈക്വൽ ടു AD² പ്ലസ് FD² ഇവിടെ AF² ഈസ് C² ഈക്വൽ ടു A² AD ഈസ് ഈക്വൽ ടു A² പ്ലസ് FD ഈസ് ഈക്വൽ ടു B. ദെൻ C² ഈസ് ഈക്വൽ ടു A² പ്ലസ് B² എന്ന് നമുക്ക് കിട്ടും. ഇനി നോക്കാം
അവിടെ ബി ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു എ സ്ക്വയർ ആണ്. ബി ഈസ് ഈക്വൽ ടു റൂട്ട് ടു എ ആണെങ്കിൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു എ സ്ക്വയർ. ദെൻ എ സ്ക്വയർ പ്ലസ് ടു എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ത്രീ എ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ത്രീ എ സ്ക്വയർ ആണ്. ദെൻ നമുക്കിവിടെ സി ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ എ. ഇക്വേഷനെ ചെറുതാക്കുകയാണെങ്കിൽ സി സ്ക്വയർ ത്രീ എ സ്ക്വയർ ആണെങ്കിൽ സി ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ എ എന്ന് കിട്ടും. സി ഈസ് എ ബോഡി ഡയഗണൽ. ഫോർ സി ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ എ ഈക്വൽ ടു ഫോർ ആർ. ദെൻ എ ഈസ് ഈക്വൽ ടു ഫോർ ബൈ റൂട്ട് ത്രീ ആർ അല്ലെങ്കിൽ ഫോർ ആർ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ. അതാണ് എഡ്ജ് ലെങ്ത്തും റേഡിയസ് ഓഫ് പാർട്ടിക്കിളും തമ്മിലുള്ള ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ റിലേഷൻ. നമുക്കിവിടെ എ കിട്ടി. ദെൻ നമുക്കറിയാം വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ക്യൂബ്. ഓക്കെ, എ ഈസ് ഈക്വൽ ടു ഫോർ ആർ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ ആണെങ്കിൽ എ ക്യൂബ് ഈസ് ഈക്വൽ ടു ഫോർ ആർ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ ദി ഓൾ റൈസ് ടു ത്രീ എന്നുള്ളതാണ് എ ക്യൂബ് കിട്ടുക. ഇനി നമുക്കറിയാം ഒരു ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെല്ല് ക്യൂബിക് യൂണിറ്റ് സെല്ല് പാർട്ടിക്കിളിൻ്റെ എണ്ണം രണ്ടാണ്. ദെൻ രണ്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ രണ്ട് ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വോളിയം ഓക്യുപ്പൈഡ് ബൈ ടു സ്ഫിയേഴ്സ്. രണ്ട് സ്ഫിയറിൻ്റെ വോളിയമാണ് അതിൽ ആ ബോഡി സെൻറ്റേഡ് ബി സി സിയിൽ ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ ഉൾക്കൊള്ളുന്നുണ്ടാവുക. ദെൻ ഈച്ച് ആറ്റം ഈസ് കൺസിഡർ ആസ് എ വൺ സ്ഫിയർ. ദെൻ ദർ ആർ ടു ആറ്റംസ്. ദെൻ ദർ ആർ ദർ ഇസ് എ ടു സ്ഫിയർ. ദെൻ ദ വോളിയം ഓഫ് ടു ആറ്റംസ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് ആറ്റത്തിൻ്റെ രണ്ട് സ്ഫിയറിൻ്റെ വോളിയം ഇറ്റ് ഈസ് ടു ഇൻറ്റു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് എന്ന് കിട്ടും. അതിന് നമുക്ക് എയ്റ്റ് ബൈ ത്രീ പൈ ആർ ക്യൂബ് എന്ന് കൊടുക്കാം. ഇപ്പം രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. വോളിയം ഓഫ് യൂണിറ്റ് സെല്ല് കിട്ടി ഇൻ ടേംസ് ഓഫ് ആർ, ഫോർ ആർ ബൈ റൂട്ട് ത്രീ ദി ഓൾ റൈസ് ടു ത്രീ. വോളിയം ഓഫ് ദി ടു ആറ്റംസ് ദറ്റ് ഈസ് ഈക്വൽ ടു എയ്റ്റ് ബൈ ത്രീ പൈ ആർ ക്യൂബ്. ഇത് വെച്ച് നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കാണാം. പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ടു വോളിയം ഓക്യുപ്പൈഡ് ബൈ ടു സ്ഫിയേഴ്സ് ഇൻ ദി യൂണിറ്റ് സെൽ. വോളിയം ഓക്യുപ്പൈഡ് ബൈ ദി ടു സ്ഫിയേഴ്സ് ഇൻ ദി യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ ഇൻ ടു ഹൺഡ്രഡ്. അതാണ് പാക്കിംഗ് എഫിഷ്യൻസി. നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇതിന് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആദ്യം വോളിയം ഓക്യുപ്പൈഡ് ബൈ ടു സ്ഫിയേഴ്സ് ഫിസിക്കൽ എയ്റ്റ് ബൈ ത്രീ പൈ ആർ ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. താഴെ ഡിനോമിനേറ്ററായിട്ട് ദി ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ ഇസ് ഫോർ ആർ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ ദി ഓൾ റൈസ്ഡ് ക്യൂബ്. അതിന് നമുക്ക് സിക്സ്റ്റി ഫോർ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ റൂട്ട് ത്രീ എന്ന് കൊടുക്കാൻ പറ്റും. അതിനെ നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ എയ്റ്റ് ബൈ ത്രീ പൈ ആർ ക്യൂബ് ഡിവൈഡ് ബൈ സിക്സ്റ്റി ഫോർ ആർ ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ റൂട്ട് ത്രീ ഇൻറ്റു ഹൺഡ്രഡ് പെർസെൻറ്റേജ്. അതിനെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ്. അപ്പോൾ ഒരു ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ അറുപത്തിയെട്ട് ശതമാനം പാർട്ടിക്കിൾ ഒക്യുപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി റിമൈനിങ് പാർട്ട് അതായത് തേർട്ടി ടു പെർസെൻറ്റേജും വാക്കൻറ്റ് സ്പേസ് ആണ് ഒരു ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൂന്ന് യൂണിറ്റ് സെല്ലിൻ്റെ സിമ്പിൾ ക്യൂബിക് ഫേസ് സെൻറ്റേഡ് ബോഡി സെൻറ്റേഡ് പിന്നെ മൂന്ന് ടൈപ്പ് യൂണിറ്റ് സെല്ലിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അടുത്ത ടോപ്പിക്കാണ് കാൽക്കുലേഷൻ ഇൻവോൾവിങ് യൂണിറ്റ് സെൽ ഡയമെൻഷൻസ്. ഇവിടെ പറയുന്നത് എഡ്ജ് ലെങ്ത്തും യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത്തും യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. അതിൽ നമ്മൾ വോളിയം ഓഫ് യൂണിറ്റ് സെൽ നമുക്കറിയാം, ദറ്റ് ഈസ് എ ക്യൂബ്. എഡ്ജ് ലെങ്ത് ചെയ്യുകയാണെങ്കിൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ എ ക്യൂബ് ആയിരിക്കും. മാസ് ഓഫ് ദി യൂണിറ്റ് സെൽ, ഒരു യൂണിറ്റ് സെല്ലിൻ്റെ മാസ് എന്തിന് ഈക്വൽ ആയിരിക്കും? ദറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ. എത്ര ആറ്റംസ് യൂണിറ്റ് സെല്ലിനുണ്ട് അതിനെ ഒരാറ്റത്തിൻ്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് സെല്ലിൻ്റെ മാസ് കിട്ടും. ആണ് സെഡ് ഇൻ ടു എം. ഒരു സെഡ് ഈസ് ദി നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ വൺ യൂണിറ്റ് സെൽ ആൻഡ് എം ഈസ് ദി മാസ് ഓഫ് സിംഗിൾ ആറ്റം. ദെൻ മാസ് ഓഫ് അൻ ആറ്റം പ്രസൻറ്റ് ഇൻ ദി യൂണിറ്റ് സെൽ.
ഈക്വൽ ടു ദറ്റ് ഈസ് എം ഈക്വൽ ടു മാസ് ഓഫ് ആൻ ആറ്റം എം ഈസ് ഈക്വൽ ടു മോളാർ മാസ് ഡിവൈഡഡ് ബൈ എൻ എ ദറ്റ് ഈസ് ദി അവോഗാഡ്രോ നമ്പർ ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ എൻ എ വേർ എം ഈസ് ദി മോളാർ മാസ് ആൻഡ് എൻ എ ഈസ് ദി അവോഗാഡ്രോ നമ്പർ ഫോർ ഡെൻസിറ്റി ഓഫ് ദി യൂണിറ്റ് സെൽ നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയാണ് ഇവിടെ യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് സെല്ലിൻ്റെ മാസ് നമുക്കറിയാം ദറ്റ് ഈസ് സെഡ് ഇൻറ്റു എം ആണ് ഡിവൈഡ് ബൈ യൂണിറ്റ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം എ ക്യൂബ് ആണ് സെഡ് ഇൻറ്റു എം ഡിവൈഡഡ് ബൈ എ ക്യൂബ് ദറ്റ് ഈസ് ഈക്വൽ ടു എമ്മിന് പകരം സ്മോൾ ലെറ്റർ എം മാസ് ഓഫ് ആൻ ആറ്റം പ്രസൻറ്റ് ഇൻ യൂണിറ്റ് സെൽ എന്നുള്ളതിനെ നമുക്ക് മുകളിലുള്ള എം ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ അവോഗാഡ്രോ നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെഡ് ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ എ ക്യൂബ് ഇൻറ്റു എൻ എ എന്ന് കിട്ടും. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു സെഡ് എം ഡിവൈഡഡ് ബൈ എ ക്യൂബ് എൻ എ എന്നുള്ള റിലേഷൻ കിട്ടും. ഒരു ഡെൻസിറ്റിയും എഡ്ജ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷനാണ്. ഇത് വെച്ച് പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പ്രീവിയസ് പബ്ലിക് എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം.